ഗോതമ്പ് ഹൽവ ഉണ്ടാക്കുന്ന വിധം. കാൽ കപ്പ് കടലമാവ്, മുക്കാൽ കപ്പ് ഗോതമ്പ് മാവ്, രണ്ടും കൂടെ ഒരു കപ്പ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു കപ്പ്. നെയ്യും എണ്ണയും മിക്സ് ചെയ്ത് ഒരു കപ്പ്. വേണമെങ്കിൽ നെയ്യ് മാത്രമായിട്ടും ഒരു കപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എണ്ണ മാത്രമായിട്ടും ഒരു കപ്പ് ഉപയോഗിക്കാം. രണ്ടും കലർന്നാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. ഒന്നര കപ്പ് പഞ്ചസാര, വേണമെങ്കിൽ വെല്ലം ഉപയോഗിക്കാം. പഞ്ചസാരയ്ക്ക് പകരം വെല്ലവും ഉപയോഗിക്കാം. രണ്ട് കപ്പ് വെള്ളം. ഇനി ഇത് മൂന്നും ചേർത്ത് നല്ലപോലെ ഇളക്കണം. കടലമാവും ഗോതമ്പ് മാവും ഓയിലോ എണ്ണയോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണോ അത് മൂന്നും നന്നായി മിക്സ് ചെയ്ത് ഇളക്കണം. അപ്പോൾ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അത് ബദാമിൻ്റെ കളർ വരുന്നത് വരെ ഇളക്കുക. അത് നൊര നൊരയായി വന്നുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്ന പോലെ നൊര നൊരയായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം ഈ നൊര നിന്ന ശേഷം അതിൽ അണ്ടിപ്പരിപ്പും ബദാമും മുറിച്ച് ഇടാവുന്നതാണ്. വീണ്ടും നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. മറുഭാഗത്ത് പഞ്ചസാരയും വെള്ളവും അലിഞ്ഞ് ചേർന്ന ആ ചൂടുവെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഈ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാറി നിൽക്കണം, കാരണം ഇല്ലെങ്കിൽ അത് മേലെ തെറിക്കും. ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് ദൂരെ നിന്ന ശേഷം നല്ല പോലെ ഇളക്കുക. പിന്നീട് ഏലക്കായ് പൊടിച്ചു വെച്ച ഏലക്ക പൊടി ഇതിലിട്ട് ഇളക്കണം. ഇത് ചട്ടിയിൽ ഒട്ടാതെ വരും. ഇതിൻ്റെ പ്രത്യേകത അതാണ്, ചീനിച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയേയില്ല. അതാണ് ഇത് ഹലുവ റെഡിയായതിൻ്റെ ലക്ഷണം. ഇതാണ് അത്, ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ വിട്ടിരിക്കും. അതിൽ നിന്നും എണ്ണയോ നെയ്യോ നമ്മൾ എന്താണോ ഒഴിച്ചത് അത് പുറത്തേക്ക് വരാൻ ആരംഭിക്കും. അതാണ് അലുവ തയ്യാറായതിൻ്റെ ലക്ഷണം. വീണ്ടും അതിനെ അടച്ച് വയ്ക്കുക. 3 മിനിറ്റ് അടച്ച് വെച്ച ശേഷം ലാസ്റ്റ് 1 സ്പൂൺ നെയ്യ് അതിൽ ചേർത്താൽ അത് വളരെ രുചികരമായിരിക്കും. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി നെയ്യ് നന്നായി അതിൽ ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലാക്കി അതിൽ ബദാമും വീണ്ടും മുകളിലിട്ട് ഗോതമ്പ് ഹൽവ റെഡി.